ഹലോ വെൽക്കം ടു അവർ ഫാമിലി ഇന്ന് നമ്മളൊരു ബ്യൂട്ടി ഓയിലാ കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് മഞ്ഞളും അതുപോലെ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാൻ പറ്റിയ അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ ചെറിയ രോമങ്ങളൊക്കെ അല്ലേ ഫേസിലൊക്കെ വരുന്നത് അതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഓയിലാണ് കേട്ടോ സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക കൂടെ അടുത്തുള്ള ആ ഒരു ബെൽ ബട്ടണും കൂടെ അമർത്തിയിട്ട് അതിൽ ഓൾ എന്ന് എനബിൾ ചെയ്ത് വെക്കാം കേട്ടോ എന്നാലേ നമ്മൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ അതെന്തായാലും ചെയ്തു വെച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ മഞ്ഞൾ വറച്ചിട്ട് വരണം കേട്ടോ മഞ്ഞളാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പം നമുക്ക് നേരെ പോയിട്ട് അത് വറച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മഞ്ഞളിൻ്റെ ആ ഒരു മഞ്ഞൾ നമ്മൾ എടുക്കുമല്ലോ ആ കിഴങ്ങ് എടുക്കുന്ന ഒരു സീസൺ അല്ല ഇപ്പോൾ അപ്പോൾ അതിൻ്റെ തണ്ടൊന്നും മാഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ശരിക്ക് കിഴങ്ങ് അങ്ങ് വലിപ്പമൊന്നും വന്നിട്ടില്ല എങ്കിലും നമ്മുടെ ആവശ്യമായതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഇത് കുറച്ച് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് കുറച്ച് മതി ഞാൻ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് വയ്യ ജലദോഷവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് അങ്ങനെ ഇനി ഇത് നമുക്ക് കുഴിച്ചെടുക്കണം ആവശ്യത്തിനുള്ളത് കേട്ടോ കിഴങ്ങൊന്നും ഒന്നും തീരെ വലിപ്പമില്ല ചെറിയ കിഴങ്ങാണ് എങ്കിലും ആവശ്യമായതുകൊണ്ട് ഞാൻ ഇത് പറിച്ചെടുക്കുന്നു മാത്രം ചെറിയ ചെറിയ കിഴങ്ങുകളാണല്ല എനിക്കൊരു പിടി മതി കാരണം നമ്മളൊരു നൂറൽ എണ്ണയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് ഒരുപാട് ഒരു ലിറ്ററിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു ലിറ്ററിൽ ചെയ്താൽ അതൊരു മുക്കാൽ ലി ഒക്കെ ഉണ്ടാവുള്ളൂ കാരണം അത് നമ്മൾ നന്നായിട്ട് കാച്ചെടുക്കുമ്പോൾ അത് ഒന്ന് വറ്റും അപ്പം അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നത് അപ്പം എനിക്ക് ഏകദേശം ഇത് എത്ര കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നന്നായിട്ട് വെള്ളത്തിൽ റണ്ണിങ് വാട്ടറിൽ ക്ലീൻ ചെയ്യുക അപ്പോൾ നല്ല എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ നന്നായിട്ട് ഇതിൻ്റെ മണ്ണ് മൊത്തമായിട്ട് പോകണം അല്ലെങ്കിൽ എണ്ണയിൽ മണ്ണൊക്കെ ആയിട്ടാകെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഒരു പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കണം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ ഞാൻ കയ്യിൽ ഗ്ലൗട്ട് ഇട്ടത് നമുക്ക് കയ്യിൽ സ്റ്റെയിൻ വരാൻ സാധ്യതയുണ്ട് കാരണം മഞ്ഞളല്ലേ പച്ചമഞ്ഞളും കൂടി ആയതുകൊണ്ട് പച്ചമഞ്ഞൾ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ പച്ചമഞ്ഞൾ ആയതുകൊണ്ട് തന്നെ കയ്യിൽ കറിയാവുന്നതുകൊണ്ടാണ് ഗ്ലൗട്ട് ഇട്ടത് കാരണം ഇത് പക്ഷേ എണ്ണയ്ക്ക് സ്റ്റെയിൻ ഉണ്ടാവില്ല കേട്ടോ കാരണം എണ്ണ നമ്മൾ തേക്കുമ്പോൾ നമുക്കൊരു മഞ്ഞ കളർ തോന്നും പക്ഷേ ഇത് അത് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ അത് പോകും പോവുംട്ടോ അത്രയേ ഉണ്ടാവുള്ളൂ അപ്പോൾ ചിലരൊക്കെ വീഡിയോയിലേ നമ്മളോട് വൈറ്റനിങ് ക്രീമുകളെ കുറിച്ചൊന്ന് പറയുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കലും വൈറ്റനിങ് ക്രീമുകൾ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല റെക്കമെൻഡ് ചെയ്യാറുമില്ല ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന കുറച്ച് ക്രീംസ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രീംസ് മാത്രമേ നമ്മൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ അധികവും ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെയുള്ള പിന്നെ വൈറ്റനിങ് ക്രീമുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഹാംഫുള്ളാണ് പിന്നെ ഇതുപോലെയുള്ള റെസിപ്പി റെമഡീസൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും പേടിക്കാനുമില്ല പെർമനൻ്റ് ആയിട്ടുള്ള വൈറ്റനിങ്ങും ആവും അതുകൊണ്ടാട്ടോ അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസസ് ആക്കി ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ ഇത് അരച്ചെടുത്താൽ മതി മുതൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അരയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല മിക്സിയുടെ ചെറിയ ജാറിലാവുമ്പോൾ എളുപ്പത്തിൽ അരഞ്ഞു വിട്ടു കേട്ടോ എന്നാൽ ഞാൻ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം എണ്ണയിലിട്ടിട്ട് ഇത് കാച്ചെടുക്കണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നോൺ സ്റ്റിക്ക് ചട്ടികളും ഇതൊന്നും യൂസ് ചെയ്യാത്തെയാണ് നല്ലത് ഇങ്ങനെയുള്ള ഓയിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഇതുപോലെയുള്ള ചട്ടികൾ പഴയ മഞ്ചട്ടിയൊക്കെ ഉണ്ടാവില്ലേ മണ്ണിൻ്റെ എണ്ണ കാച്ചുന്ന ചട്ടികളുണ്ട് അങ്ങനത്തെ ചട്ടികളൊക്കെ ആണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഒന്നാമത് നമ്മളിതൊരു നാടൻ കൂട്ടാണ് പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എണ്ണയിൽ നമുക്ക് കാച്ചെടുക്കാം ഞാൻ ഒരു ഒരു കപ്പ് എണ്ണ ഉണ്ടാവും കേട്ടോ ഞാൻ കറക്റ്റ് എന്താ പറയുക അങ്ങനെ ഒരു മെഷർമെൻ്റ് ആണ് ഒരു കൈ കണക്ക് എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ലിറ്റർ എണ്ണയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും പിന്നെ ഞാൻ എപ്പോഴും എന്ത് സാധനവും ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി വയ്ക്കാറുള്ളൂ അഥവാ നമ്മളെ കൈ ഒക്കെ തട്ടി അത് എന്തെങ്കിലും നാശമാകുമെന്നൊക്കെ പേടിച്ചിട്ടാണ് അപ്പോൾ പിന്നെ അത് വേസ്റ്റായി പോവില്ലേ അപ്പോൾ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇത് എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അരച്ച് വെച്ച നമ്മുടെ മഞ്ഞളില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് എണ്ണ ചൂടാവുന്നതിൻ്റെ മുമ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഞാനിനി ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് ചൂടായി വരുന്നേ ഉള്ളൂ കേട്ടോ വെള്ളം കൂട്ടാതെ അരയ്ക്കണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്കിതിന്ന് വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് നീര് പിഴിഞ്ഞെടുത്തിട്ട് ആ നീര് മാത്രം ഈ എണ്ണയിലേക്കും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഭയങ്കരമായിട്ട് എണ്ണ ഇങ്ങനെ പൊട്ടും അതാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ് ഇത് നന്നായിട്ട് മൂത്ത് വരണം ഇപ്പോൾ കണ്ടപ്പോൾ അഥവാ അത വരുന്നത് അതങ്ങ് പോവണം അതാണ് അതിൻ്റെ ഒരു മൂപ്പ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ അല്ലെങ്കിൽ എണ്ണ നമ്മൾ വെച്ചിരുന്നാൽ നാശമാകുകയൊക്കെ ചെയ്യും അപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടാവുമല്ലോ ചിലവർക്ക് മഞ്ഞൾ ഡാർക്ക് ആവും സ്കിന്ന് ചിലവർക്ക് പിംപിൾസ് വരാറുണ്ട് അങ്ങനത്തെ പ്രോബ്ലം ഉള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്തിട്ടോ ഇത് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്കും നമുക്ക് തേച്ച് കുളിക്കാനൊക്കെ പറ്റിയതാണ് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ഓയിലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിൽ അതിൽ ശരിക്ക് അവർ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇൻഗ്രീഡിയൻസൊക്കെ എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല കാരണം ഇപ്പോൾ സാധനങ്ങൾ അവൈലബിലിറ്റി വളരെ കുറവല്ലേ ഒരുപാട് ക്വാണ്ടിറ്റി അല്ലേ അവരുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ജിഷ്ടേൻ്റെ കുറച്ച് പൗഡറോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ മഞ്ജിഷ്ട പൗഡർ നമ്മളെ സ്കിൻ ഐറ്റം ചെയ്യാൻ അടിപൊളിയാണ്ട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഏതെണ്ണ വെച്ചുമ്പോഴും അതിൽ ഈ മഞ്ജുഷ്ട ആഡ് ചെയ്യാറുണ്ട് കാരണം മഞ്ജുഷ്ട നല്ല സൂപ്പറാണ് മഞ്ജിഷ്ട ഓയിലും അടിപൊളിയാണ് കേട്ടോ ഈ മഞ്ജിഷ്ടേൻ്റെ പൊടി ഇട്ടാണ്ടല്ലേ നമ്മൾ ഈ ഒരു എണ്ണയ്ക്ക് ഒരു റെഡ് ഷെയ്ഡ് വരും കേട്ടോ അത് പൊതുവേ മഞ്ജിഷ്ടയുടെ എണ്ണയൊക്കെ അങ്ങനെ തന്നെയാണ് മഞ്ജിഷ്ട ഓയിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ അങ്ങനെയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ബബിൾസ് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ട് പൊടിയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അളക്കി കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കണം കാരണം കരിഞ്ഞു കേട്ടോ പൊടികൾ നമുക്കറിയാലോ പൊടികൾ വേഗം കരിഞ്ഞു പോവും അപ്പോൾ ഏകദേശം മഞ്ഞളൊന്ന് മൂപ്പായ ശേഷമാണ് നമ്മൾ പൊടിയിട്ട് കൊടുത്തത് മഞ്ജിഷ്ഠയുടെ എന്നിട്ടിത് കണ്ടോ അതിൻ്റെ ആ ബബിൾസ് വലിയ വലിയ ബബിൾസൊക്കെ പോയി ഇത് നന്നായിട്ട് മൊത്തമായിട്ട് പോകണം അതാണ് അതിൻ്റെ ഒരു മൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് ഈ എണ്ണ എത്ര കാലം വേണമെങ്കിലും വെച്ചിരിക്കാൻ പറ്റും കണ്ടോ നന്നായിട്ട് തെളിഞ്ഞു വന്നില്ലേ ഇത് ഇനി നന്നായിട്ട് ഒന്ന് ചൂടാറണം എന്നിട്ടാണ് നമുക്ക് ആവശ്യമുള്ള കുപ്പികളിലേക്കൊക്കെ മാറ്റാൻ പറ്റുക കേട്ടോ അപ്പം ഞാനിത് ചൂടാറിയ ശേഷം ഒന്ന് അരിച്ചെടുക്കുകയാണ് അരിപ്പലാണ് ഞാൻ അരിച്ചെടുക്കുന്നത് തുണിയിലാണ് കുറച്ചും ബെസ്റ്റ് സമയക്കുറവ് മൂലമാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തുണിയിൽ ചെയ്യുകയാണെങ്കിൽ തീരെ തരി വരില്ല ഇതാവുമ്പോൾ അടിയിൽ കുറച്ചൊരു കക്ക എന്ന് പറയില്ല നമ്മൾ അതുപോലൊരു സംഭവം ഇങ്ങനെ അടിയിൽ പിടിച്ച് നിൽക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഫേസ് ഒക്കെ ഇതിട്ടിട്ട് മസാജ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തരി തരി വരും അപ്പം ഞാനതും കൂടെ ഒഴിവാക്കിയിട്ടാണ് കുപ്പിയിലാക്കി വെക്കുന്നത് അപ്പോൾ അത് അടിയിൽ ഊറി വരും ആ ഒരു ചണ്ടി അതിൻ്റെ അപ്പോൾ നമ്മൾ തുണിയിലാണെങ്കിൽ ഒട്ടും അങ്ങനത്തെ തരി ഉണ്ടാവില്ല കേട്ടോ തുണിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എളുപ്പ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്യൂട്ടി ഓയിൽ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ അടുത്തൊരു മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റാ ബാബായ് സി യു നെക്സ്റ്റ് ടൈം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്